കോവിഡ് വ്യാപനം അതിരൂക്ഷമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. കാരണം മറ്റൊന്നുമല്ല, ഏക ആശ്രയം വാക്സിൻ മാത്രമാണ്. ലോകത്തെ വാക്സിനുകളുടെ 60% ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലേക്കാണ് അതിനാൽ രാജ്യങ്ങളെല്ലാം കണ്ണുനട്ടിരിക്കുന്നത് എന്നാണ് വാസ്തവം. ഇന്ത്യയിൽ വാക്സിന്റെ കേന്ദ്രമാണ് ലോകത്തിന്റെ വാക്സിൻ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഹൈദരാബാദ്. കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങൾ അവിശ്രമം മുന്നേറുന്നതിനിടെ ഹൈദരാബാദും വാർത്താ തലക്കെട്ടിൽ നിറയുന്നതാണ് കാണാൻ കഴിയുന്നത്. ആഗോള വാക്സിൻ വിതരണത്തിന്റെ 1/3 സംഭാവന ചെയ്താണ് ഹൈദരാബാദ് തലയെടുപ്പോടെ നിൽക്കുന്നത്. ഹൈദരാബാദിലെ എല്ലാ വാക്സിൻ കമ്പനികൾക്കും മികച്ച നിർമ്മാണ സാങ്കേതിക വിദ്യയുണ്ടെന്നും നല്ല നിലവാരത്തിൽ 10 ലക്ഷക്കണക്കിന് ഡോസുകൾ നിർമ്മിക്കാൻ ശേഷിയുണ്ടെന്നും ശാന്ത ബയോടെക്നോളജി ലിമിറ്റഡ് സ്ഥാപകൻ ഡോക്ടർ വരപ്രസാദ് റെഡ്ഡി വ്യക്തമാക്കി. ഇന്ത്യയുടെ തദ്ദേശീയ കോവിഡ് സാധ്യത വാക്സിൻ കോവാക്സിൻ, റഷ്യയുടെ സ്പുട്നിക് 5, ഫ്ലൂജനിന്റെ കോറോഫ്ലൂ, സനോഫിയുടെ പരീക്ഷണ വാക്സിൻ തുടങ്ങിയവയ്ക്കെല്ലാം ഹൈദരാബാദിൽ ബന്ധമുണ്ട്. ഹൈദരാബാദിലെ വാക്സിൻ പരീക്ഷണം വിജയിച്ചാലും ഇല്ലെങ്കിലും ലോകത്തിന് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ ഈ നഗരം തന്നെ വേണമെന്നാണ് ലോകരാജ്യങ്ങൾ പറയുന്നത്. വാക്സിൻ പരീക്ഷണം നടത്തുന്നവരെല്ലാം ഹൈദരാബാദിലെ ഒട്ടുമിക്ക നിർമ്മാണ കമ്പനികളുമായും അനൗപചാരിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആരുടെ വാക്സിൻ വിജയിച്ചാലും ഉൽപ്പാദനം ഈ നഗരത്തിൽ തന്നെയാകുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. 170 സാധ്യതാ വാക്സിനുകളാണ് പല രാജ്യങ്ങളിലായി വിവിധ ഘട്ടങ്ങളിലുള്ളത്. ഇതിൽ 26 മനുഷ്യരിലെ പരീക്ഷണ ഘട്ടത്തിലാണ്. സനോഫിയുടെ വാക്സിൻ 2021 പകുതിയോടെ യാഥാർത്ഥ്യമാകുമെന്ന് റെഡ്ഡി പ്രതീക്ഷ പങ്കുവച്ചു. ശാന്ത ബയോടെക്നിക്സിന്റെ 2009 സനോഫി ഏറ്റെടുത്തിരുന്നു. അക്കാദമിക് ലബോറട്ടറികളിലും വാക്സിനേതര കമ്പനികളുമാണ് നിലവിൽ കോവിഡ് വാക്സിൻ പരീക്ഷണം നടക്കുന്നത്. ഇവിടങ്ങളിൽ ഉൽപ്പാദനത്തിന് മതിയായ സൗകര്യങ്ങളില്ല. അവർക്കെല്ലാം പൊതുജന ഉപയോഗത്തിന് വാക്സിൻ ലഭ്യമാക്കാൻ ഇന്ത്യയിലെയോ ചൈനയിലെയോ കമ്പനികളുമായി കൈകോർക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്.